ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്നിവിടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2.5 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ബാൻഡ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 5.5 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ബാക്കി പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് കുറച്ച് 16 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അളവിനുള്ള പാൻറ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സീറ്റൊക്കെ നല്ലപോലെ മാർക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് സീം അലവൻസ് ആയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പോക്കറ്റ് വെച്ച് കൊടുക്കാനായി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിലത്തെ 2 പീസിനെ ഇതുപോലെ എടുത്ത് നമുക്കൊന്ന് പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പോക്കറ്റ് വെച്ച് കൊടുക്കാനായി 6 ഇഞ്ച് ലെങ്ത്തിലും 5 ഇഞ്ച് വിഡ്ത്തിലും ഞാനിവിടെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 പീസ് എടുത്ത് പാൻറ്റിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസിനെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്ത് അതിനുശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് പതിച്ചടിക്കുകയും ചെയ്യാം. ഇനി ബാക്കിയുള്ള പീസുകളിൽ ഒന്നിനെ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കാം. ഇപ്പോൾ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും അതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല വശങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് സീറ്റൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ബാൻഡ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായി ഇവിടെ 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ 2 ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയും ചെയ്യുക. ഞാനിവിടെ പാൻറ്റിൻ്റെ ബാക്കിൽ മാത്രമേ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിയൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഈ സൈഡൊന്ന് തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇതുപോലത്തെ 2 സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പീസും എടുത്തിട്ടുണ്ട്. ഇനി പീസുകളെ നമുക്കൊന്ന് ഫ്രില്ല് ചെയ്തെടുക്കണം. ഫ്രില്ല് ചെയ്തെടുത്ത പീസുകളെ സ്ട്രാപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കുക. പാൻറ്റിൽ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ബാക്കിലും ഫ്രണ്ടിലും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം. ഇനി സ്ട്രാപ്പിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കാം. ശേഷം ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഏത് ടോപ്പിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു പാൻ്റാണിത്. നല്ലൊരു മോഡേൺ ലുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.